നമസ്കാരം. വട്ടിയൂർക്കാവിൽ സിപിഎം പാർട്ടി ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തതിൽ പരിഹാസവുമായി കെപിസിസി വൈസ് പ്രസിഡന്റ് വിടി ബൽറാം. ഇഎംഎസിന്റെ ഫോട്ടോ തറയിലിട്ട് പൊട്ടിച്ചതാ യൂത്ത് കോൺഗ്രസ് ആണെന്ന ക്യാപ്സൂൾ ഇറക്കിയാൽ ഏറ്റെടുക്കാൻ അന്തംകമ്പികൾ ധാരാളം ഉണ്ടാകുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിടി ബൽറാം പരിഹസിച്ചു. സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് തകർത്തുവെന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് എസ്എഫ്ഐ, കെപിസിസി ഓഫീസിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടത് എസ്എഫ്ഐയും ഡിവൈഎഫ്ഐയും, പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമയുടെ തലയറുത്ത കല്ലിൽ കയറ്റിവെച്ചത് എസ്എഫ്ഐയും ഡിവൈഎഫ്ഐ സിപിഎമ്മും, എകെജി സെന്ററിലേക്ക് പടക്ക രൂപത്തിലുള്ള ആറ്റം ബോംബ് എറിഞ്ഞതിന്റെ കാരണഭൂതർ ആരാണെന്ന് ജയരാജനും ശ്രീമതിക്കും പോലീസിനും നാട്ടുകാർക്കും അറിയാം. പക്ഷേ പറയൂല, ഇപ്പോഴിതാ സിപിഎം ഓഫീസ് അടിച്ചു തകർത്തത് വീണ്ടും ഡിവൈഎഫ്ഐ. ഒറ്റക്കാര്യമേ ചെയ്യാനുള്ളൂ, ഇഎംഎസിന്റെ ഈ ഫോട്ടോ തറയിലിട്ട് പൊട്ടിച്ചത് യൂത്ത് കോൺഗ്രസ് ആണെന്ന ഒരു ക്യാപ്സൂൾ ഇറക്കാം. ഏറ്റെടുക്കാൻ അന്തംകമ്മികൾ ധാരാളം ഉണ്ടാകുമെന്നും പോസ്റ്റിൽ പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് എസ്എഫ്ഐ, കെപിസിസി ഓഫീസിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടത് എസ്എഫ്ഐയും ഡിവൈഎഫ്ഐയും, പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമയുടെ തലയറുത്ത കല്ലിൽ കയറ്റിവെച്ചത് എസ്എഫ്ഐയും ഡിവൈഎഫ്ഐയും സിപിഎമ്മും, എകെജി സെന്ററിലേക്ക് പടക്ക രൂപത്തിലുള്ള ആറ്റം ബോംബ് എറിഞ്ഞതിന്റെ കാരണഭൂതർ ആരാണെന്ന് ജയരാജനും ശ്രീമതിക്കും പോലീസിനും നാട്ടുകാർക്കും അറിയാം. പക്ഷേ പറയൂല, ഇപ്പോഴിതാ സിപിഎം ഓഫീസ് അടിച്ചു തകർത്ത വീണ്ടും ഡിവൈഎഫ്ഐ രംഗത്തെത്തി. ഒറ്റക്കാര്യമേ ചെയ്യാനുള്ളൂ, ഇഎംഎസിന്റെ ഈ ഫോട്ടോ തറയിലിട്ട പൊട്ടിച്ചത് യൂത്ത് കോൺഗ്രസ് ആണെന്ന ഒരു ക്യാപ്സൂൾ ഇറക്കാം. ഏറ്റെടുക്കാൻ അന്തംകമ്മികൾ ധാരാളം ഉണ്ടാകും, പോസ്റ്റിൽ പറയുന്നു. ഇന്നലെ രാത്രി വട്ടിയൂർക്കാവ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള മേലത്തൂർ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ അടിച്ചു തകർത്തത്. സമൂഹ മാധ്യമത്തിലെ പോസ്റ്റുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത്. ഡിവൈഎഫ്ഐ പാളയം ഏരിയ ജോയിന്റ് സെക്രട്ടറി രാജീവ, പാളയം ഏരിയ വൈസ് പ്രസിഡന്റ് നിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്നാണ് ആരോപണം. എ കെ ജി സെന്റർ ആക്രമണ കേസിലെ പ്രതിക്കും സഹായിക്കുമുള്ള സിപിഎം ബന്ധത്തിന്റെ പേരിൽ അന്വേഷണം പോലീസ് തന്നെ അട്ടിമറിച്ചെന്നാണ് സൂചന. സെന്ററിന് മുന്നിലൂടെ നിരവധി തവണ പോയ തട്ടുകടക്കാരൻ പ്രതിയുടെ സഹായിയാണെന്ന സംശയങ്ങൾ ഉയർന്നിട്ടും ഉന്നത ഉദ്യോഗസ്ഥനിടപെട്ട ആ വഴിക്കുള്ള അന്വേഷണം നിർത്തിയെന്നാണ് ആക്ഷേപം. അന്വേഷണം ബോധപൂർവം വഴിതിരിച്ചുവിട്ട ശേഷം ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നാണ് ഉയരുന്ന വിവരം. എ കെ ജി സെന്റർ ആക്രമണം നടന്ന രണ്ടാം ദിവസം തന്നെ പോലീസിന് വ്യക്തമായ സൂചനകൾ കിട്ടിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ജൂൺ 30 രാത്രി 11:23 11:24 ഇടയിലായിരുന്നു എ കെ ജി സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത്. എ കെ ജി സെന്ററിൽ നിന്നും പുറത്തുവിട്ട സിസിടിവി ദൃശ്യത്തിന് പുറമെ വ്യക്തമായ സിസിടിവി ദൃശ്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്നും സംശയമുനയെത്തിയത് തട്ടുകടക്കാരനിലേക്കാണ്. സംഭവം നടന്ന രാത്രി 10:50 11:30 ഇടയിൽ 7 തവണയാണ് ഇയാൾ എ കെ ജി സെന്ററിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടർ ഓടിച്ചത്. തട്ടുകടയിലേക്ക് വെള്ളം എടുക്കാനാണ് പോയതെന്നാണ് ഇയാൾ പോലീസിനോട് വിശദീകരിച്ചത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.